ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആ കാണുന്ന ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വരെ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം 41 മീറ്ററാണ്. ഇത് 1904 നിർമ്മിച്ചതാണ് കേട്ടോ. 100 വർഷത്തിന് മുകളിലായിട്ട് ഇതിന് ഒരു തകരാറില്ലാണ്ട് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലൈറ്റ് ഹൗസ് ഇതല്ല, ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്, ഇപ്പോഴത്തെ ലൈറ്റ് ഹൗസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് ഫീസ് ഉണ്ട്. 15 പൗണ്ടാണ് ഒരു ഫാമിലിക്ക് ഉള്ള ഫീസ്. ഇതൊരു സ്വകാര്യ കമ്പനിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് റിസപ്ഷൻ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സൂനിയർ ഷോപ്പുണ്ട്. ലൈറ്റ് ഹൗസും അതിൻ്റെ മാതൃകകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായി വാങ്ങാം. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. മൊത്തം 169 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. ഇത് പല തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഇതിൻ്റെ പണ്ടത്തെ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ തട്ടിലുള്ള കാഴ്ചകളും കണ്ട് പതുക്കെ പതുക്കെ നമുക്ക് മുകളിലേക്ക് പോകാം. കാണുന്നത് പഴയ കാലത്തെ ലൈറ്റ് ഹൗസിൻ്റെ ഒരു സ്ട്രക്ചറാണ്, ഡിസൈനിങ് എല്ലാമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിർമ്മാണ സമയത്തുള്ള ചിത്രങ്ങളും അങ്ങനെയുള്ള എല്ലാവിധ പഴയകാലത്തെ ചിത്രങ്ങളെല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. നിലയിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നത് ഇതിൻ്റെ സെക്ടർ ലൈറ്റ് ഒപ്റ്റിക്സ് ആണ്. ഇത് ശരിക്കും അപകടങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചുവപ്പും പച്ചയും നിറത്തിലുള്ള രണ്ട് ലെൻസുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കും മെയിനായിട്ടുള്ള ലെൻസ് മോഷണം പോയി. അതിനെക്കുറിച്ചുള്ള വിവരണമാണ് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റ് കത്തിയാൻ ഫ്യൂവലിൻ്റെ എക്യുപ്മെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടറിയാം, അവിടെ ലെൻസ് ഇല്ല. ശരിക്കും ആ ലെൻസ് മോഷണം പോയതാണ്. ഈ തീരങ്ങളിലുണ്ടായിരുന്നുള്ള കപ്പൽ ഛേദങ്ങളെ കുറിച്ചാണ്, കപ്പൽ അപകടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഓ മാപ്പ് വെച്ചിട്ട് അതിൽ ഓരോ ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ കപ്പലുകളാണ് തകർന്നിരിക്കുന്നത് എന്നുള്ളത് ആണ് കാണിച്ചിരിക്കുന്നത്. അതൊരുപാട് കപ്പലുകൾ ഇവിടെ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കണമെന്ന് ഇവിടുത്തെ അതോറിറ്റിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ലൈറ്റ് ഹൗസ് നിർമ്മിക്കുകയും ചെയ്തത്. ഇവിടെ ആദ്യമായിട്ട് ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് 1615, പിന്നെ രണ്ടാമത്തെ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് 1635, അതിനുശേഷം 1792 മൂന്നാമത്തെ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്.
നമ്മൾ ഏറ്റവും മുകളിലുള്ള മെയിൻ ഒപ്റ്റിക് ഇരിക്കുന്ന, അതായത് ലൈറ്റ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ കയറി പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണോ കയറി പോകുന്നത് അതുപോലെ തന്നെ തിരിച്ചിറങ്ങണം. കാരണം വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്, അതവിടെ മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാണുന്നത് ലൈറ്റും സാധനങ്ങളൊക്കെ ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന മെക്കാനിക്സാണ്. ഇതൊരു 3 ടൺ വരെ കപ്പാസിറ്റി ഉണ്ട് ഇതിന്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഒപ്റ്റിക്. ഇതിൻ്റെ ഉള്ളിലാണ് ലൈറ്റ് വെച്ചിരുന്നത്. ഈ കാണുന്ന വീലിൽമയാണ് ഇത് തിരിഞ്ഞുകൊണ്ടിരുന്നത്. ആധുനികമായിട്ടുള്ള ലൈറ്റ് ഹൗസുകളെല്ലാം ഇലക്ട്രിക്കൽ ലൈറ്റ് ഹൗസുകളാണെങ്കിൽ ഈ ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചത് പാരഫിൻ പേപ്പർ ബർണർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രകാശം 20 മൈൽ ദൂരത്തു നിന്ന് വരെ കാണാൻ പറ്റുമായിരുന്നു. അതിൽ 1 മില്യൺ മെഴുകുതിരിയുടെ വെളിച്ചമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഈ കാഴ്ചകൾ നമ്മുടെ അവസാനിക്കുകയാണ്. ഇനി ഒരു അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.